ഇത് കണ്ട അപ്പൻ്റെ ഫോണാണ് മൊത്തം ദേ പൊട്ടിയിരിക്കുക. പിന്നെ ഇതിനൊരു പ്രശ്നം കൂടെ ഉണ്ട്, സിം ഇട്ടിട്ട് സിം കാണിക്കുന്നില്ല അതിനകത്ത് ഫോണിൽ. അത് ശരിയാക്കാനായിട്ട് കൊണ്ടുപോകാം കടയിൽ. കടയിൽ കൊണ്ടു കൊടുത്തു, 1 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. അതുവരെ വെയിറ്റ് ചെയ്യണം. അത് ഇവിടുത്തെ ഒരു കടയുണ്ട്, രണ്ട് ഈ മൊബൈൽ ഷോപ്പിൽ വന്ന് എന്റെ അമ്മയെ കണ്ടു. ഇല്ലെന്ന് പറഞ്ഞി പോയെന്ന് പറഞ്ഞാകുമ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ആ ഷോപ്പിൽ ഫോൺ കൊടുത്തു, ഇനി 1 മണിക്കൂർ കഴിയുമ്പോൾ പറഞ്ഞു പുള്ളി 2 മണിക്കുള്ളിൽ ഫോൺ തരാന്ന് പറഞ്ഞു. നമ്മളിപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് ഇത്രയും അരച്ചത് ചേർത്ത് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഞാൻ ഫോൺ അവിടെ കൊടുത്തിരിക്കുവോ? ഫോൺ മറ്റേ ഡിസ്പ്ലേ മാറാൻ വേണ്ടിട്ട് കുറച്ച് വറക്കുന്നില്ലേ, നീ പിള്ളേർക്ക് കൊണ്ടുപോവാ. അതിനാന്ന് എടുക്കുക. ജസ്ലിനെ കുളിപ്പിച്ച് ജസ്ലിൻ ഉറങ്ങി, ലിബി കണ്ണെടുക്കുക. കൊച്ചിനെ എണീപ്പിക്കും. സാംസങ് A10 S തന്നായിരുന്നു ശരിയാക്കാൻ വേണ്ടി. അത് ചെയ്തോണ്ടിരിക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ അങ്ങോട്ട് വിളിച്ചാ, അരമണിക്കൂർ കഴിഞ്ഞ എന്തായാലും റെഡിയാവും. അരമണിക്കൂർ കഴിഞ്ഞ് വന്നാട്ടോ. ആ 1.5 പറ. ആ ശരി. പിന്നെ ഇപ്പൊ ഞാൻ പോയിട്ട് വരാ. ഓക്കെ, അപ്പൻ്റെ ഫോണിൻ്റെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അവർ ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ആ ഗ്ലാസ് ഒരു 1.5 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് അഴിക്കാനാണ് പറഞ്ഞത്. ഒരു കവർ കൂടെ വാങ്ങിച്ച്, ഇതാമിന് താഴെ വീണ് കഴിഞ്ഞാലും വലുതായിട്ടൊന്നും പറ്റത്തില്ല ഫോൺ. ഫോൺ എല്ലാവരും കവർ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഇനി ഇതുപോലെ ഫോൺ താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടി എന്തെങ്കിലുമൊക്കെ പറ്റും. പിന്നെ സിമ്മിൻ്റെ കാര്യം പറഞ്ഞത്, അത് സിമ്മ് കംപ്ലൈൻ്റ് ആയി, ഇനി ഡ്യൂപ്ലിക്കേറ്റ് സിമ്മ് എടുക്കണം.